കൊറേ നാളത്തെ ശേഷം ഞാനൊരു ചെറിയൊരു യാത്ര പോവാണ്. ഇപ്പം ഇവിടെ ഇല്ലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കേട്ടിട്ടുള്ളതായിരിക്കും. ഇല്ലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതായിരിക്കും. എന്നാലും ഞാൻ ഇതുവരെയും പോയിട്ടില്ല, അതുകൊണ്ടൊരു ചേഞ്ച് ആയിട്ട് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ട് ഇല്ലിക്കൽ കല്ല് വരെ ഒന്ന് പോയി ഒന്ന് കറങ്ങി ഒരു ദിവസം താമസിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. പെട്ടെന്ന് പോയിട്ട് തിരിച്ച് വരുന്നില്ല. അതിപ്പോൾ സമയം ഏകദേശം പതിനൊന്നരയായി. ഇവിടുന്ന് പതിനൊന്നരയായി പോയിട്ട് ആ മല കാര്യങ്ങളൊന്ന് കയറി കണ്ട ശേഷം താഴെ ഇറങ്ങി നമ്മൾ ചെറിയൊരു റിസോർട്ട് എടുക്കുന്നുണ്ട്. അവിടെ താമസിക്കുക, അതിനുശേഷം ഇന്ന് രാത്രി ചെറിയ കലാപരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷമാണ് നാളെ തിരിച്ചു വരുന്നത്. അപ്പം എന്തായാലും ഈ വിശേഷങ്ങൾ നമുക്ക് നമ്മൾ ഇല്ലിക്കല്ലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ കൂടി ഉണ്ട് ഇല്ലിക്കല്ലിലേക്ക്. അതായത് ഇപ്പം ഏകദേശം ഈ വഴി സൈഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കാഴ്ചകൾ തന്നെ ആ മലമുകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് മലയിലോട്ട് കയറുന്നതിൻ്റെ ആ ഒരു ലക്ഷണങ്ങളൊക്കെ രണ്ട് സൈഡിൽ നോക്കിയാലും മല കാണാം നമുക്ക്. പക്ഷേ എങ്കിലും ഇച്ചൂടെ പോകണം ഇവിടുന്ന് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിൻ്റെ ആദ്യത്തെ ഒരു എന്നാലും റോഡുകൾ വളരെയധികം മോശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ പോക്ക് നടക്കുള്ളൂ. 9 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു 10-15 കിലോമീറ്ററിനൊക്കെ പോകുന്ന പോലുള്ള സമയമെടുക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഈ ഇല്ലിക്കല്ലിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് 9 കിലോമീറ്റർ കൂടി ഉണ്ട്, അതിൽ 2 കിലോമീറ്റർ നമ്മൾ ഇനി മുന്നോട്ട് വന്നുള്ളൂ. പക്ഷേ അന്നേരം നല്ല ഒരു തൂക്കുപാലം കണ്ടു. അപ്പം എന്നാലും ആ ഒരു തൂക്കുപാലത്തെയൊക്കെ ഒന്ന് കയറി അതിൻ്റെ ഒരു കാഴ്ചകളൊന്ന് കണ്ട ശേഷം ഇനി മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കണേ. അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട് ആ തൂക്കുപാലം. ഇത് നമ്മളിപ്പോൾ അതിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തൂക്കുപാലമാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് തൂക്കുപാലം. നല്ല മനോഹരമായ ഒരു പാലം. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലുള്ള തൂക്കുപാലത്തിൽ ഇങ്ങനെ കയറുന്നത് ആദ്യമായിട്ടാണ്. അതൊരു ഭംഗി നമുക്ക് കാണാം. ഇതുപോലുള്ള പാലങ്ങൾ നമുക്ക് എപ്പോഴും ഒരു അട്രാക്ഷനാണ്. നമ്മളെപ്പോലുള്ള വിനോദസഞ്ചാരികൾക്ക് വളരെയധികം അട്രാക്ഷനാണ്. അതായിട്ട് മെയിൻ കാര്യം. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ഒരു പുഴ താണ്ടിക്കിടക്കാൻ വേണ്ടിയുള്ള ഒരു പാലമാണ് സത്യം പറഞ്ഞാൽ. നമ്മളെപ്പോഴുള്ള ആൾക്കാർക്കാണ് ഇത് അട്രാക്ഷനെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പാലം. അതിനപ്പുറത്തേക്ക് അവരതിനെ വലിയ കാര്യമായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്നാലും നമ്മളെപ്പോഴുള്ള ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും ഇത്. എനിക്കും ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ പാലത്തിന് ഇക്കരയുള്ള വലിയ ഒരു റബ്ബർ തോട്ടമാണ്. ആ റബ്ബർ തോട്ടത്തിലേക്ക് ഒരു ബന്ധം അപ്പുറേ കരയിൽ നിന്ന് ഇങ്ങോട്ട്, അതാണ് ഈ ഒരു പാലം വഴി ഇവരുദ്ദേശിക്കുന്ന എന്താണെങ്കിലും. എന്തായാലും നാട്ടുകാർക്ക് ഇത് ഒരുപാട് സഹായമാണ്. അതാ ഇപ്പോൾ തന്നെ പല വീടുകളും തന്നെ ഇവിടെ നമുക്ക് കാണാം. ഈ വീടുകളിലേക്കൊക്കെയുള്ള ഒരു കണക്ഷനാണ് ഈ ഒരു പാലം. സത്യപ്രദാ ഇങ്ങനെ നടക്കുമ്പോഴത്തേ ഇതിങ്ങനെ കുലുങ്ങുമ്പോൾ നമുക്കൊരു ഒരു ഭയം എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് പേര് ഉണ്ടെങ്കിൽ നടക്കുമ്പോഴാണ് കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ നടക്കുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ആ ഒരു കുലുക്കം ശരിക്കും ഫീൽ ചെയ്യും. സാധാരണ ഒരു പാലത്തെ കയറുന്ന അനുഭവത്തെക്കാളും വ്യത്യസ്തമായിട്ട് ഉള്ള അനുഭവം അന്നേരമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്ക് കുലുങ്ങി. അപ്പോൾ ഇനിയും എന്തായാലും നമുക്ക് യാത്ര ബാക്കി തുടരാം. കാറിലേക്ക് നമുക്ക് പോകാം. അങ്ങോട്ട് ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഈ മലമുകൾ നിങ്ങളിപ്പോൾ കാണാം ക്ലിയറായിട്ട്. ഞാൻ ഈ മലയുടെ താഴ്വശത്താണ് സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്. ഈയൊരു കയറ്റമാണ് ഇപ്പം നിങ്ങൾ കാണുന്ന സത്യം പറഞ്ഞാൽ നല്ല വഴിയാണ്. പക്ഷെ ഞാനൊരു 2 മിനിറ്റിന് മുമ്പ് വഴി വളരെയധികം മോശമായിരുന്നു. കയറ്റമാണെങ്കിലും ഒരു അല്പം വഴി കൊള്ളാമെന്നാണെങ്കിൽ നമുക്ക് പിന്നെയും ഡ്രൈവ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഈ കയറ്റത്തിലും ഒരുപാട് കുണ്ടും കുഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്യാൻ. പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ടൂ വീലറൊക്കെ പറഞ്ഞാൽ വളരെയധികം പാടായിരിക്കും. പിന്നെ അവർക്കൊരു അല്പം ചെറിയൊരു സ്ഥലം കിട്ടിയാലും അതിലെയൊക്കെ മാറി ഓടിക്കാൻ പറ്റും. പക്ഷേ ഈ അല്ലാതെ ഫോർ വീലർ കൊണ്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ സങ്കീർണമാകുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്നാൽ ഞാൻ പിന്നെയും ഒരു അല്പം കൂടി മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടതിൽ നിന്നും വളരെയധികം വ്യത്യാസമായിരുന്നു. നല്ല ചൂടായിരുന്നു ഒരു 5-10 മിനിറ്റ് മുമ്പ് ഉണ്ടായെങ്കിൽ ഇപ്പോൾ ഞാൻ മാറിയിരിക്കുന്നത് ആ ചൂട് മാറിയിട്ടുണ്ട്. നല്ല ഒരു കൂളായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മിസ്റ്റ് ഒരുപാടുണ്ട് നമുക്ക് കാണാം. ഈ പുറത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കാലാവസ്ഥ വ്യത്യാസം വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾ കാണിക്കാൻ നല്ല ഭംഗിയായിട്ട് സത്യം പറഞ്ഞാൽ ഒരു വാഗമണ്ണ് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീലിങ്സിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം. ഈ മലമുകളിലോട്ടാണ് നമ്മൾ കയറുന്നത്.
നല്ല മനോഹരമായ താഴ്വര, ശരിക്കും കോട നമുക്കവിടെ കാണാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും സമയം ഇപ്പോൾ ഏകദേശം ഒരു 1:30 കഴിഞ്ഞുള്ളൂ. ഈ സമയത്താണ് നമുക്ക് ഈ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ, പൊതുവെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ 2-3 വാഹനങ്ങളൊക്കെ പോയി ഇതിലെ, പക്ഷേ മൊത്തത്തിൽ വലിയ ട്രാഫിക് ഒന്നും കാണുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അല്പം പൊട്ടിയും പൊളിഞ്ഞ റോഡൊക്കെ ആണ്, ഒരുപാട് വാഹനങ്ങളൊക്കെ വന്നു വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് യാത്ര ഒരല്പം കൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിലും മനോഹരമായ അല്ല അടിപൊളിയായിട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. അപ്പം നമ്മൾ ഈ ഇല്ലിക്കൽ എത്തിയിട്ടുണ്ട്. അതാ ഇതാണ് ഇല്ലിക്കലിൻ്റെ സിറ്റുവേഷൻ, ഇപ്പോൾ സറൗണ്ടിങ്സ്. അതാ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല കോട നിറഞ്ഞു നിൽക്കുന്നു. എന്നാലും ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട്, റൈറ്റ് സൈഡിൽ കാണാം, ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് ഉണ്ട്. അതിനുശേഷം ആ കാർ പാർക്കിംഗ് അല്ലെങ്കിൽ ഒരു എൻട്രി ഫീസ് ആയിട്ട് 20 രൂപ കൊടുക്കുക. പിന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് എന്താണ് ജീപ്പ് കയറി മുകളിലേക്ക് പോകാം, നടന്ന് വേണമെങ്കിൽ പോകാം. പിന്നെ പല ഓപ്ഷനും, ഇതിൽ ഓരോ ഓപ്ഷനും ഇവിടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറാണ്. ആ ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഇപ്പം എനിക്കൊരു കഴിക്കാം, നമുക്കൊരു അല്പം നെല്ലിക്ക കഴിച്ചു നോക്കാം. കുറേ കാലം നെല്ലിക്ക കഴിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാൻ കഴിച്ചിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ ആലും ഒറ്റ നെല്ലിക്ക ഇങ്ങനെ കേട്ടോ, ബാക്കി നിങ്ങൾക്ക് വാഴ്ച കൊണ്ടുപോകാൻ വേണ്ടിയാണോ? ആ ഒരൊറ്റ പറഞ്ഞാൽ എനിക്ക് തന്നെ ഇത് ഉപ്പിട്ടാണോ? ഇത് എന്താ സംഭവം? എങ്ങനെയാട്ടെ ഉപ്പും മുളകും ഇട്ടേക്കുന്നതാണല്ലേ? അപ്പം കണ്ടിട്ട് നിങ്ങളുടെ വായിലിപ്പം വെള്ളം വരുന്നുണ്ടോ? ഇതിനകത്ത് വെട്ടം കുറവാണ്. ആ ഇപ്പം അത്യാവശ്യം വെട്ടമായിരുന്നു. എന്നാലും നമ്മുടെ ഈ നെല്ലിക്ക തിന്നുക. ഇപ്പം നിങ്ങളുടെ വായി വെള്ളം വന്നു, ഉറപ്പല്ലേ? 100% അല്ല, നല്ല ഉപ്പുണ്ട്, നല്ല എരിവുണ്ട്, അടിപൊളിയാണ്. വാ വാ, നമ്മുടെ ചേട്ടൻ കൂടെ ഇപ്പുണ്ട്. അപ്പോൾ ചേട്ടാ, താങ്ക് യു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് മാറുകയാണ്. അപ്പോൾ നമ്മൾ ജീപ്പ് പോകാം, ജീപ്പിൻ്റെ സഫാരി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് നേരെ ജീപ്പ് കയറുക, മുകളിലേക്ക് എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം മുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ എന്തായാലും നല്ല ഒരു കാഴ്ച തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാ ഇതുപോലെ ജീപ്പ് സർവീസ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സർവീസ് നമ്മളിതുപോലെ അവിടുന്ന് താഴെ മേളിൽ നിന്ന് ആൾക്കാരെ താഴെ ഇറക്കുന്നതാണിത്. അതായത് ഇവിടുന്ന് നമ്മൾ പോവും, നമ്മളെയും ഒരു സമയമാകുമ്പോഴത്തേന് അവരവിടുന്ന് തിരിച്ചിറക്കും. ആ ഒരു ജീപ്പ് സഫാരിയിലാണ് നമ്മളും പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്ന ജീപ്പ് ഒന്ന് ആൾക്കാരിൽ ഇറങ്ങിയ ശേഷം നമ്മൾ അതിലോട്ട് കയറുന്നതാണ്. കേണേ, അപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന ജീപ്പ് ഇതാണ്. അവർ കയറിട്ട് കാണിച്ചാൽ മതി. ഇവിടെ ഒരു സ്ഥലം ഇട്ടൊക്കെ എനിക്ക്. എന്തായാലും ജീപ്പ് പുറപ്പെടാറായിട്ടുണ്ട്. പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ വെളിയിൽ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് മാത്രം. എന്നാലും 4 പേരെന്ന് പറഞ്ഞ സത്യത്തിൽ ഒരു 3 പേര് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ 4 പേര് ഇരുന്നേ നിർവാഹമുള്ളൂ. കാരണം നമുക്കിതാ കാണുന്ന ആ മലയുടെ മുകളിലേക്കാണ് പോകാനുള്ളത്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമ്മളും ചെയ്യണം, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്നാലും ഡ്രൈവറെ ജീപ്പ് എടുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഡ്രൈവർ നമ്മുടെ ചേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അധികം ഗിയറിനൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓട്ടോമാറ്റിക്കാണ് വിചാരിച്ചു. ഓട്ടോമാറ്റിക്കിൻ്റെ അല്ല, ഒറ്റ ഗീറേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഫസ്റ്റ് മാറിയുടെ പോക്ക് നടക്കും, അതുകൊണ്ട് ഗീർ മാറി ബുദ്ധിമുട്ടുന്ന ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാരെ ആ ഫ്രണ്ടിൽ കാണിച്ചില്ല, മാക്സിമം ആൾക്കാരെ കൊണ്ട് കൂടെ. അപ്പോൾ അതാണ് ഇതിൻ്റെ റീസണാ. ഇനി എന്തായാലും തുറന്ന ഗംഭീരമായിട്ട് ചേട്ടാ, എത്ര ട്രിപ്പ് ഉണ്ട് ചേട്ടാ? ആൾക്കാരനുസരിച്ച് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യണം? അവിടെ നിങ്ങളുടെ ഇങ്ങനെ അങ്ങനെ അല്ലേ? എത്ര മണി വരെ ഉണ്ട്? 6 മണി വരെ നമ്മൾ കണ്ടു കാണില്ലേ. അതായത് ഈ സർവീസ് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. നമ്മൾ മേടിച്ചതിനും ലാസ്റ്റ് 6 മണിയുടെ വണ്ടി തിരിച്ചു പോയിരുന്നു വരെ നമുക്ക് അവിടെ നിൽക്കാം. ആ സമയത്ത് നമ്മൾ വരിക. പിന്നെ 6 മണിയുടെ സമയം വണ്ടിക്ക് തിരിച്ച് കയറിയില്ല എങ്കിൽ മാത്രം അത് പണിയാവും. അതുകൊണ്ട് ആ സമയത്ത് തിരിച്ചു കയറാൻ ശ്രമിക്കുക യാത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് താഴോട്ടുള്ള കാഴ്ചകൾ.
ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് കയറി താഴെ നോക്കിക്കഴിഞ്ഞാൽ പേടിയാവും. ശരിയല്ലേ, എന്നെ കൂടാനും നിരവധി ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാവരും ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നു മേളിലോട്ട് ഒന്ന് പോകാൻ തന്നെയാണ്. പക്ഷേ അവിടെ ചെന്ന് കാഴ്ച കാണാം, തരാറില്ല. പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം വെച്ചാൽ നല്ല മഞ്ഞുള്ളതുകൊണ്ട് സാധാരണ ഉണ്ടാകുന്ന ആ ഒരു വ്യൂ കാണാൻ പറ്റില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം വെച്ചാൽ നമുക്കറിയാലോ നമ്മുടെ ഉണ്ടാകുന്ന തടസ്സം, ആ ഒരു തടസ്സം ഇന്നുണ്ടാവും. ഇപ്പോൾ ഉണ്ട് ഏകദേശം നമുക്ക് പറയാം. പക്ഷേ എങ്കിലും നമുക്ക് സാധിക്കുന്നതിനുള്ള കാരണം നമ്മളിതാ എത്തിയിട്ടുണ്ട്. ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരല്പം കഠിനമായ യാത്രയാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് 10 മിനിറ്റ് എടുത്തില്ല എനിക്ക്, 10 മിനിറ്റ് താഴെയാണ് നമ്മളിവിടെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ പറഞ്ഞ പാറയിലേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും അവിടം വരെ പോകും. കാഴ്ചകൾ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ മഞ്ഞാണ് പ്രശ്നം. എന്തായാലും എവിടെയാണെങ്കിലും ഒരു പെറ്റുകട അല്ലെങ്കിൽ അതുപോലെ ചായക്കട ഉണ്ടാകുന്ന പറഞ്ഞാൽ കാഴ്ചയിലും ചായക്കടയൊക്കെ ഉണ്ട്. അപ്പം ചായ കുടിക്കേണ്ടവർക്ക്, ഭക്ഷണം കഴിക്കേണ്ടവർക്ക് എല്ലാം കാര്യങ്ങളും ചെയ്യാം. ഈ ഒരു ചെറിയ ഒരു ഊട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. എന്താണെങ്കിലും കാലാവസ്ഥ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു നല്ല ഒരു ഫീലായിട്ടുള്ളൊരു കാലാവസ്ഥ ഉണ്ട്. നമ്മൾ ചൂടൊക്കെ മാറി നല്ല ഒരു കൂളിംഗ് നൽകുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം പൊതുവേ ഞാനൊരു അല്പം ചൂട് ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് മാറിയപ്പോൾ അത് മാറ്റം നമുക്കുണ്ട്. ഇപ്പം ആഗമൻ പോകുന്നതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇതുപോലുള്ള സ്ഥലങ്ങൾ പോകാം. കാരണമല്ല ആഗമൻ സ്ഥലമൊക്കെയാണ്, പക്ഷേ ഇപ്പം വളരെയധികം തിരക്കായിരുന്നു. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കോളേജ് കാലഘട്ടങ്ങളിൽ ആഗമൻ പോയിട്ട് നമുക്കൊന്നും വലിയ തിരക്കൊന്നുമില്ലാതെന്ന് ഒരു നല്ലൊരു ഫീൽ കിട്ടുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ പട്ടണത്തിൽ ചെന്നിറങ്ങുന്ന പോലെയാണ്, ഇഷ്ടം പോലെയാണ് ആൾക്കാരും കെട്ടിടങ്ങളും ആകെപ്പാടെ ബഹളങ്ങളും. എന്തായാലും ഇവിടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ അധികം അങ്ങനെയുള്ള ബഹളങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. അപ്പോൾ തന്നെ നമ്മളിതാ പാറയുടെ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരല്പം കൂടി കയറി നോക്കാം, പക്ഷേ കാഴ്ചകളൊന്നും കാണത്തില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇന്നിവിടെ സ്റ്റേ ഉണ്ട്. അപ്പം നാളെ രാവിലെ വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ ആലോചിക്കുന്നു. പിന്നെ നമുക്ക് ആ പാറയിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പം നമുക്ക് അല്പം കയറ്റം കയറിയപ്പോൾ തന്നെ മടുത്തൊരു സിറ്റുവേഷനാണ്. നമുക്ക് ഒരല്പം കൂടെ മുകളിലോട്ട് കയറാം. പക്ഷേ കാണാൻ പറ്റുന്ന കാഴ്ച എത്രത്തോളം ഉണ്ടോ അത് നമുക്ക് കാണാം. ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ശരിക്ക് ടയർഡായി, നല്ലൊരു കുന്നുമനെയാണ്. പിന്നെ മുകൾ ഭാഗത്താണ് എത്തിക്കുന്നത്. എന്തായാലും നാം കാണിച്ചത് നമ്മൾ എത്രത്തോളം താഴെ നിന്നാണ് കയറി വന്നേക്കുന്നതാണ്. ശരിക്ക് ക്ലിയറായിട്ട് കാണത്തില്ല, പക്ഷേ ഓൾമോസ്റ്റ് നമുക്ക് കാണാം. കാരണം അത്രയും ഒരു 350-400 മീറ്ററെങ്കിലും കുത്തനെ കിടക്കുന്ന ആ ഒരു കയറ്റത്തിൽ നമ്മൾ കയറി വന്നേക്കുന്നത്. അപ്പോൾ എന്നാലും നമ്മൾ എക്സാക്ട്ലി ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്ക് കയറണമെന്നുള്ളതുകൊണ്ട് നമുക്ക് എന്താ ആ പോർഷനാണ് പറഞ്ഞ പാറ അല്ലെങ്കിൽ മല ഇതെല്ലാം കാണാനുള്ളത്. പക്ഷേ നമുക്ക് നിർവാഹമില്ല. പക്ഷേ എന്തായാലും ഇന്നിവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നുണ്ട്. നാളെ രാവിലെ നോക്കി വന്നു നോക്കാം ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. അതല്ലെങ്കിൽ സർക്കാർ അതിൻ്റെ പ്രത്യേകതയൊന്നും പറയാനില്ല. എന്തായാലും ഇന്നലെ നമ്മൾ ഇത് കാണാൻ വേണ്ടി വന്നു, പക്ഷേ മഞ്ഞ് കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രാവിലെ തിരിച്ചു വന്നു കണ്ടിട്ടേ പോകുന്നു എന്നുള്ള ആ തീരുമാനത്തിന് പറഞ്ഞു ശരിക്കും അണക്കിനോട്ടോ കയറി വന്നു. അതുകൊണ്ട് എന്നാലും നമുക്ക് ഇന്ന് മഞ്ഞില്ല, നല്ല ക്ലിയർ പിക്ചറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കാണാൻ പറ്റുന്നതാണ് നെല്ലിക്കപ്പാറ. ഇനി എന്തായാലും ഞാൻ ക്ലോസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണിച്ചു തരാം.
അവിടെ ഇതാണ് ക്ലിയർ പിക്ചർ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ട് ഉള്ള പല ഡിസ്ട്രിക്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ താഴെ നിന്ന് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. അതായത് തൊടുപുഴ, കോട്ടയം അങ്ങനെയുള്ള എല്ലാ പോർഷൻസും കാണാൻ പറ്റും. പക്ഷേ ഇന്നും ഈ സൈഡിലേക്ക് മഞ്ഞുണ്ട്. ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന ഏകദേശം ഒരു 3500-4000 അടി മുകളിലാണ് സമുദ്രം നിരപ്പിയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സൈഡിൽ മഞ്ഞ് നിൽക്കുന്നത് നമുക്ക് അത്രയും ക്ലിയർ അല്ല. എന്തായാലും നമ്മൾ വന്ന ലക്ഷ്യം സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു മലയാണ് നമ്മൾ ഇന്നലെ കാണാൻ ശ്രമിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റാതെ പോയത്. നിരവധി ആൾക്കാർ അങ്ങനെ കാണാൻ പറ്റാതെ പോയിട്ടുണ്ട്. കാരണം നല്ല മഞ്ഞായിരുന്നു. ഇനി എന്താണെങ്കിലും ഇന്നത് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് ക്ലിയറായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ എന്നാലും നമ്മൾ വന്ന കാര്യം നടന്നു. അതുകൊണ്ട് ഇനി അധികം താമസിക്കുന്നില്ല. നമ്മൾ തിരിച്ചു പോകണം. രാവിലെയാണ്. നമ്മളിപ്പോൾ തിരിച്ചു വന്നേക്കുന്ന ഒരു 9:30 ആയപ്പോഴത്തേക്കാണ് തിരിച്ചു വന്നിരുന്നത്. അപ്പോൾ ഇനി അധികം സമയം ഇനി ചിലവഴിക്കാനില്ല. നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് പോകണം. അതിനായിട്ടും ഒരു ജീപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ജീപ്പിൽ കയറുക. അതിനുശേഷം താഴോട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് പോകാനുള്ള ജീപ്പ് ഇതാണ്. അടിപൊളി യാത്ര. കാരണം ഇവിടുന്ന് താഴോട്ട് തുടക്കമുള്ളൂ. എങ്കിലും ജീപ്പിലെ കയറി ഉള്ളത് പറയാം. ഞാൻ വലിയതായിട്ട് കരുതി പറഞ്ഞാൽ ജീപ്പിലെ കയറി ഇങ്ങനെ ഒരു മലയിടയ്ക്ക് താഴോട്ടൊക്കെ പോകുന്നൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം അടിപൊളിയാണ്. പിന്നെ വേറെ കാരണം നമ്മൾ താഴോട്ട് പോകുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. കാണിച്ചിതാ ഈശ്വരാ ഉള്ളത് പറയാമല്ലോ. ഇവിടെ നിന്നാലും നല്ല എന്തെങ്കിലുമൊക്കെ വിട്ടു പോയാ തീർന്നു. പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പം അങ്ങനെയൊന്നും ചോദിച്ചായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ. കാരണം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നേരെ താഴെ താഴെ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ നമ്മുടെ കൊച്ചു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ട്. ഇതാണ് ഏരിയ. നല്ല കോടമഞ്ഞ്. നമ്മുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. നല്ല സ്റ്റൈലായിട്ട് തന്നെ ഒരു ചെറിയ വീടാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് നല്ലൊരു ഹോം സ്റ്റേ അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് എന്ന് പറയാം. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് 2.5 കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ ഈ കോടമഞ്ഞ് ഇതാണ്. നമ്മൾ ശരിക്കും നമ്മളിവിടെ നിൽക്കുമ്പോൾ ശരിക്കും നമ്മളെ ഇങ്ങനെ മഞ്ഞിത്തുള്ളികളൊക്കെ തട്ടുന്ന പോലെ ഒരു ഫീൽ നമുക്കുണ്ട്. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾ ഒരല്പസമയം വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കണം. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു. കുറേ അല്പം മീൻ, പിന്നെന്താണ് കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുവന്നു. ഗ്രില്ല് ചെയ്യാൻ പറ്റും. ഗ്രില്ല് ചെയ്യണം. എന്നാലും മഴ ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും രാത്രിയുടെ അങ്ങോട്ട് ഗ്രാമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി തന്നെ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാനുള്ള ബാക്കി ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചാൽ കഴിഞ്ഞാൽ ഈ സംഭവം ഒക്കെയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്യാവശ്യം വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർ. എന്തായാലും അത് മാക്സിമം നമുക്ക് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് എൻജോയ് ചെയ്യണം. ഓക്കെ ഗൈസ്. അപ്പം സുഹൃത്തുക്കളെ, ഞങ്ങൾ ഞങ്ങളുടെ പാചകം ആരംഭിക്കാൻ പോവാണ്. അതായത് ചൂര മീൻ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഗ്രില്ല് ചെയ്യണം. അതോടൊപ്പം തന്നെ ചിക്കനും കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഗ്രില്ല് ചെയ്ത ശേഷം നമ്മൾ കഴിക്കാൻ പോകണം. എന്തായാലും ശാന്തസുന്ദരമായിട്ടുള്ള ഒരു നല്ലൊരു അന്തരീക്ഷമാണത്. ഞാൻ കാണിച്ചു തരാം. എന്താ ഇവിടെ ചുറ്റുപാടും കണ്ടു നോക്കുക. ഇവിടെ മലകൾ മാത്രം, പുഴകൾ ഞങ്ങൾ സ്വന്തം കണ്ടിട്ടില്ല. എന്നാലും മലകളും കുറച്ച് കാടുകളും മാത്രമാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ സ്വന്തം റിസോർട്ട് വേണം. നല്ലൊരു കൊച്ചു വീട്. ഈ കൊച്ചു വീടും കാടും മലകളും എന്തും മനോഹരമായ ഒരു അവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പം എന്നാലും മാക്സിമം വളരെ ഇരുട്ടാണ്. കറണ്ടൊക്കെ പോയിരിക്കുന്ന സിറ്റുവേഷനാണിപ്പോൾ. അപ്പം ഈ സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഇന്നത്തെ രാത്രി ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇപ്പം എന്തായാലും ഭാഗ്യം കൊണ്ട് നമ്മുടെ തീ നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് വളരെയധികം ഹാപ്പിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മഴയായിരുന്നു ഇവിടെ.
അതുകൊണ്ട് നമ്മൾ കത്തിക്കാൻ വെച്ചിരുന്ന സാധനങ്ങൾ മുഴുവൻ ശരിക്ക് മഴ നനഞ്ഞു പോയി. അതുകൊണ്ടൊരു പ്രശ്നമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും നമ്മൾ അതിനെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറ്റമില്ല. അപ്പോൾ ദാ ഞങ്ങൾ ഈവനിങ്ങിൽ ഞങ്ങളുടെ ഈ വീട് നിങ്ങളിപ്പോൾ കണ്ടു കാണും. നല്ല രീതിയിൽ ഒരു എൻ്റർടൈൻമെൻ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല എന്നാണ് ഞാൻ പകുതി ചന്ദ്രനെ കാണാം. അതോടൊപ്പം തന്നെ ഈ വീട്, പിന്നെ ഈ സറൗണ്ടിങ്സ്, ബാർബിക്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചൂര മീനിനെയാണ് നമ്മളിവിടെ ചെറുതായിട്ട് ബാർബിക്യൂ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. എന്തായാലും അധികം താമസിക്കാനാവും. അതിനുശേഷം നമ്മൾ ചിക്കനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8-8.5 ആയിട്ടുണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾ ഈ ഒരു വീടിൻ്റെ അകത്ത് 3-4 പേര് മാത്രം. അതോടൊപ്പം ഔട്ട് സൈഡ് എങ്ങും ഒരു മനുഷ്യനില്ല. നല്ല രീതിയിലുള്ള കാലാവസ്ഥയാണ്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. സത്യം പറഞ്ഞാൽ ആർക്കും കൊതി വരുന്ന തരത്തിലുള്ള അറ്റ്മോസ്ഫിയറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നോർമലി മറ്റുള്ള എവിടെയാണെങ്കിൽ നല്ല ചൂടുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ല ചൂട് ഉണങ്ങിയൊന്നുമില്ല. ഏകദേശം ഒരു 15-16 ആ റേഞ്ചിൽ ഡിഗ്രി നിൽക്കുമ്പോൾ നമുക്ക് എ സി ക്യാപ്പ് നടക്കുന്ന ഒരു ഫീൽ തോന്നുന്നുണ്ട്. അതോടൊപ്പം നല്ല മിസ്റ്റൊക്കെ നമ്മുടെ തൊട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഫീൽ. സോ അമേസിംഗ് ആണ് ഫീലിംഗ്. എന്നാലും ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂര മീൻ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ ചിക്കനോട് ഗ്രില്ല് ചെയ്ത് ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ എന്നാലും ഇവിടെ കറണ്ട് പോയി. നമുക്കറിയാം 20 സ്ഥലങ്ങളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ എപ്പോൾ വരുന്നത്. എന്തായാലും 2-3 തിരിയുടെ വെട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫിഷ് ഗ്രില്ലാകുന്നുള്ളൂ. എന്നാലും അതിന് മുമ്പ് തന്നെ ഒരല്പം പൊറോട്ടയും ബീഫ് കറിയോ അങ്ങനത്തെ സാഹചര്യമൊക്കെ നമ്മൾ ഒപ്പിച്ച് ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ട് തിരിയുടെ വെട്ടത്തിലുള്ള പ്രകാശമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഞാൻ ആൾക്കാരുടെയും വളരെയധികം ഹാപ്പിയാണ് ഞാൻ ഈ ഒരു ക്യാമറയിലാണ്. കാരണം അത്രയും നിങ്ങൾ നോക്കാം, ജസ്റ്റ് 2 തിരിയാണ് ഇവിടെ ഉള്ളത്. ആ തിരിയുള്ള വെട്ടത്തിലാണ് നമുക്ക് ഇത്രയും കാണാൻ സാധിക്കുന്നത്. 3 ചൂര ഫിഷ് നമ്മൾ നല്ല രീതിയിൽ അത് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് വ്യത്യാസം എന്ന് വെച്ചാൽ, കാരണം നമ്മൾ വറുത്ത് തിന്നുന്ന പോലെയല്ല, നമ്മൾ ചുട്ട് തിന്നുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ഇനി എന്താണല്ലോ, നമ്മൾ ചൂര റെഡിയാക്കി, നമ്മൾ ഫിഷ്, നമ്മൾ ചിക്കൻ റെഡിയാക്കാൻ പോവണം. ഓൾറെഡി തന്നെ നമ്മൾ അതിനകത്ത് ഫിക്സ് ആക്കിയിട്ട് നേരത്തെ കാണിച്ച കേജിൻ്റെ അകത്ത് ഫിക്സ് ആക്കിയതാ വെച്ചിട്ടുണ്ട്. നമ്മൾ അതുകൂടെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ചിക്കൻ ഒന്നാകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അതിനുശേഷം നമ്മൾ രണ്ടുകൂടെ അങ്ങ് കഴിക്കാൻ പോകണം. എന്തായാലും ഇന്നത്തെ രാത്രിയിലുള്ള നമ്മുടെ ഇവിടുത്തെ താമസവും എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളി തന്നെയായിരുന്നു. നല്ല അറ്റ്മോസ്ഫിയറായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം ചെറുതായിട്ട് മഴ പെയ്തപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് കുക്കിങ്ങിനായിട്ട് ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ പിന്നീട് അതെല്ലാം ഓക്കെ ആയിരുന്നു.